നമസ്കാരം. വാരിയം കുന്നൻ എന്ന മതഭ്രാന്തന്റെ യഥാർത്ഥ മുഖം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. വലിയ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത വാരിയം കുന്നനെ വെള്ളപൂശാൻ സകല ജിഹാദികളും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. വീരസമര നായകൻ എന്നും സ്വാതന്ത്ര്യ സമര പോരാളി എന്നും വാരിയം കുന്നനെ വാഴ്ത്തിപ്പാടുകയാണ് ജിഹാദികൾ ചെയ്തത്. ഒടുവിൽ ശങ്കുട്ടിദാസ് അടക്കമുള്ള രാജ്യസ്നേഹികൾ ഒന്നടങ്കം വസ്തുതകളും തെളിവുകളും നിരത്തി ജിഹാദികളുടെ കള്ളക്കഥകളെ പൊളിച്ചെടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ ഫലമായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും വാരിയം കുന്നനടക്കമുള്ള മതവെറിയന്മാരെ കേന്ദ്രം ചവിട്ടി പുറത്താക്കുകയും പിന്നീട് ആഷിഖ് അബുവും പൃഥ്വിരാജും തങ്ങൾ പ്രഖ്യാപിച്ച സിനിമ ഉപേക്ഷിച്ച് കണ്ടം വഴി ഓടുകയും ചെയ്തു. ഇപ്പോഴിതാ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതം പുസ്തകമാക്കുന്നു എന്ന പ്രഖ്യാപനമാണ് പുറത്തു വരുന്നത്. ജീവിതം പുസ്തകമാക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥ ജീവിതമാണെന്ന് ഒരിക്കലും കരുതരുത്. ജിഹാദികളുടെ കെട്ടുകഥകൾ പോലെ നുണക്കഥകൾ കൊണ്ട് വാരിയം കുന്നൻ എന്ന മതഭ്രാന്തനെ സമര നായകനാക്കി വെള്ളപൂശുന്ന ഒന്നായിരിക്കും ഈ പുസ്തകം എന്ന് ഉറപ്പാണ്. തിരക്കഥാകൃത്ത് റമീസ് മുഹമ്മദ് ആണ് ഈ പുസ്തകം എഴുതുന്നത്. സുൽത്താൻ വാരിയം കുന്നൻ എന്നാണ് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. പുസ്തകത്തിന്റെ മുഖചിത്രം കുഞ്ഞഹമ്മദ് ഹാജിയുടെ യഥാർത്ഥ ഫോട്ടോ ആയിരിക്കുമെന്നും ഒക്ടോബർ 29 വെള്ളിയാഴ്ച 4 മണിക്ക് മലപ്പുറം വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാളിൽ വെച്ച് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൊച്ചുമകൾ വാരിയം കുന്നത്ത് ഹാജറ പ്രകാശനം ചെയ്യുമെന്നും റമീസ് മുഹമ്മദ് പറയുന്നു. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള പല വിവരങ്ങളും രേഖകളും ഞങ്ങൾക്ക് ലഭിച്ചുവെന്നും റമീസ് ഫേസ്ബുക്കിൽ കുറിച്ചു. പുസ്തക പ്രഖ്യാപനം നടത്തിയ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: കഴിഞ്ഞ 10 വർഷങ്ങളായി വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള ഗവേഷണത്തിലാണ് ഞാനടങ്ങുന്ന ഒരു റിസർച്ച് ടീം. ഈ ഗവേഷണ കാലയളവിൽ അജ്ഞാതമായിരുന്ന പല വിവരങ്ങളും രേഖകളും ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഫോട്ടോ. രക്തസാക്ഷിയായിട്ട് 100 വർഷമായിട്ടും ലഭ്യമല്ലാതിരുന്ന ആ അമൂല്യനിധി ഫ്രഞ്ച് ആർക്കൈവുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിനു പുറമെ വേറെയും അനേകം അമൂല്യമായ ചിത്രങ്ങൾ പലയിടത്തു നിന്നായി ഞങ്ങൾക്ക് ലഭിച്ചു. 1921 നടന്ന ചില യുദ്ധങ്ങളുടെ അടക്കമുള്ള അപൂർവ ഫോട്ടോകൾ അവയിൽ ഉൾപ്പെടും. ഏറ്റവും ഞെട്ടിച്ച മറ്റൊരു പ്രധാന രേഖയായിരുന്നു വാരിയം കുന്നൻ അമേരിക്കയിലേക്ക് അയച്ച സന്ദേശം. ശക്തവും സുന്ദരവുമായ ഭാഷയിൽ എഴുതിയ ആ സന്ദേശം അന്നത്തെ അമേരിക്കൻ പത്രങ്ങളിൽ വാർത്തയായിരുന്നു. അതുപോലെ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, USA, കാനഡ, സിംഗപ്പൂർ മുതലായ അനേകം രാജ്യങ്ങളുടെ ന്യൂസ് ആർക്കൈവുകളിൽ വാരിയം കുന്നനെയും അദ്ദേഹത്തിന്റെ പോരാട്ടത്തെയും പരാമർശിക്കുന്ന ഒട്ടനവധി രേഖകളും ഫോട്ടോകളുമെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞു എന്നതും വളരെയധികം അഭിമാനമായി കരുതുന്നു. ഇതെല്ലാം വാരിയം കുന്നനും അദ്ദേഹത്തിന്റെ സമരവും എത്രമാത്രം അന്താരാഷ്ട്ര ശ്രദ്ധ കരസ്ഥമാക്കിയിരുന്നു എന്നതിന്റെ നേർ ചിത്രങ്ങളാണ്. ഈ കണ്ടെത്തലുകളെല്ലാം ഇത്രയും കാലം ഞങ്ങളുടേത് മാത്രമായിരുന്നു. എന്നാൽ ഇനിയത് അങ്ങനെയല്ല. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് ഞാൻ എഴുതിയ ജീവചരിത്ര പുസ്തകത്തിലൂടെ ഈ രേഖകളെല്ലാം എല്ലാവരുമായും ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. സുൽത്താൻ വാരിയം കുന്നൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ മുഖചിത്രം വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ യഥാർത്ഥ ഫോട്ടോ തന്നെയായിരിക്കും. അതെ, വാരിയം കുന്നന്റെ ഫോട്ടോ മുഖചിത്രമാക്കി ആദ്യമായി ഇറങ്ങുന്ന ഒരു പുസ്തകം. ആ പുസ്തകം ഈ വരുന്ന ഒക്ടോബർ 29 വെള്ളിയാഴ്ച 4 മണിക്ക് മലപ്പുറം വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാളിൽ വെച്ച് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൊച്ചുമകൾ വാരിയം കുന്നത്ത് ഹാജറ പ്രകാശനം ചെയ്യും. രാഷ്ട്രീയ, സാഹിത്യ, ചരിത്ര, ചലച്ചിത്ര, മാധ്യമ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും, ഇൻഷാ അള്ളാ. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും നീചനായ ഒരു വ്യക്തിയെ, മതഭ്രാന്ത് മൂലം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വ്യക്തിയെ, ആ വ്യക്തിയെയാണ് വീര പോരാളിയായി ചിത്രീകരിക്കാനും വാഴ്ത്തിപ്പാടാനും ഇവിടെയുള്ള മതഭ്രാന്തർ മത്സരിക്കുന്നത്. സത്യം ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടിട്ടും പിന്നോട്ടു പോകാൻ, സത്യത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല എങ്കിൽ അതിന് ഒരു അർത്ഥമേ ഉള്ളൂ. അവർക്ക് വലുത് മതം തന്നെയാണ്. എത്രമാത്രം മതഭ്രാന്ത് മൂത്തോ അത്രമാത്രം ആരാധനയാണ് അവർക്ക് ഇത്തരം തീവ്രവാദികളോട്. ടിപ്പു സുൽത്താനെയും സദ്ദാം ഹുസൈനെയും അവർ വീര പുരുഷന്മാരാക്കി നെഞ്ചോട് ചേർക്കുന്നത് ആ മതഭ്രാന്ത് മൂലം തന്നെയാണ്. അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയതും ആ മതഭ്രാന്ത് മൂലം തന്നെയാണ്. ഇത്തരം ഭ്രാന്തുകൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഹിന്ദുക്കളുടെ പൂർവികർ ഒരിക്കലും പൊറുക്കുകയില്ല എന്നും വാരിയം കുന്നൻ എന്ന തീവ്രവാദിയെ വെള്ളപൂശുന്ന പുസ്തകങ്ങൾ ഇവിടെ ഇറക്കാൻ അനുവദിക്കില്ല എന്നുമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.